Hey guys, welcome back to my channel. I'm Cascade. Today we're going to see the explanation of the American series The Vampire Diaries season 6 episode number 15. First scene la namaku oru flashback scene kaanam. Flashback scene la cheriya Caroline undu. Avala anengil oru adathu veenu kadakkanam. Sheriff anengil avalde adathu vannu avala ezhunneppikkunnu. Caroline anengil ee samayam sheriffinodu chodikkunnu, "Mother, njan oru divasam marikkuvo?" Sheriff ee samayam parayunu, "Ellavarum oru divasam marikkum." But marikkunnathinu munpu namaku jeevichu theerkkan vendi oru life undu. Caroline ee samayam chodikkunnu, "Angane anengil mother marikkuvo?" ഷെറിഫ് റിപ്ലൈ ചെയ്യുന്നു, ഞാൻ പറഞ്ഞില്ലേ മോളെ എല്ലാവരും ഒരു ദിവസം മരിക്കും. ബട്ട് നീ അതിനെപ്പറ്റി ഓർക്കണ്ട, നീ ഭയങ്കര സ്ട്രോങ് ആണ്, നിനക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് കാണും. ആൻഡ് നീ എന്നെപ്പറ്റി ബോധോടാകണ്ട, ഞാൻ മരിക്കുന്ന സമയത്ത് നീ ഒരുപാട് വളർന്നിട്ടുണ്ടാകും. നീ ആ സമയത്ത് യങ് കോൺഫിഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. നമുക്ക് ഈ സമയം മനസ്സിലാകുന്നു, ഇതാണെങ്കിൽ കരോളിൻ്റെ ഒരു ഡ്രീമായിരുന്നു. അവൾ ഈ മെമ്മറി ആലോചിച്ചതായിരുന്നു. അവൾ കണ്ണു തുറക്കുന്നു, അവളിപ്പോൾ ഉള്ളത് സാൽവറ്റോർ മാൻഷനിലാണ്. കരോളിൻ അവിടുന്ന് എഴുന്നേറ്റ് നോക്കുന്നു, അവളുടെ ഫ്രണ്ട്സ് എല്ലാം അവൾക്ക് ചുറ്റും ആ ഹാളിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ചിലർ സോഫയിൽ, ചിലർ നിലത്ത്, ചിലർ കസേരയിൽ ഒക്കെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ അവിടെ എഴുന്നേറ്റ് അവരെ എല്ലാം നോക്കിയിട്ട് കിച്ചണിലേക്ക് പോകുന്നു. നമുക്ക് ഇതേ സമയം ഡെയ്മനെ കാണാം. ഡെയ്മൻ ആണെങ്കിൽ ഒരു പേജിൽ എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കരോളിനാണെങ്കിൽ ഡെയ്മൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഡെയ്മൻ കരോളിനോട് പറയുന്നു, "നിൻ്റെ മദർ എന്നോട് പറഞ്ഞു അവരുടെ ഫ്യൂണറലിൽ ഡെത്ത് നോട്ട് ഞാൻ തന്നെ കൊടുക്കണം. ആ ഞാൻ ആ സ്പീച്ച് എഴുതിക്കൊണ്ടിരിക്കുക, നീ ഇവിടേക്ക് വരണ്ട." കരോളിൻ പറയുന്നു, "ഓക്കെ ഓക്കെ, നീ എഴുതിക്കൂ ഡെയ്മൻ, ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ ഇപ്പോൾ പൊക്കോളാം." കരോളിനാണെങ്കിൽ വാട്ടർ ബോട്ടിൽ എടുത്ത് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ഈ സമയം ഡെയ്മൻ അവളോട് പറയുന്നു, "നീ വിചാരിക്കുന്ന പോലെ ഇത് നിൻ്റെ ലൈഫിലെ മോശ സമയമല്ല. നിൻ്റെ മദർ മരിച്ചെങ്കിലും നിൻ്റെ കൂടെ നിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കാണും. നിൻ്റെ മോശ സമയം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞായിരിക്കും. നിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നിൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവരവരുടെ ലൈഫിലേക്ക് തിരികെ പോകും. അപ്പോഴേക്കും നീ നിൻ്റെ ലൈഫിനെ എലോണിറ്റി എന്താണെന്ന് അറിയാൻ പോകുന്നത്. സോ അപ്പോഴത്തേക്ക് കുറച്ച് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക." കരോളിനാണെങ്കിൽ അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നു. പിറ്റേ ദിവസം ഏർലി മോർണിംഗ് കരോളിന് എഴുന്നേറ്റിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് എന്തെല്ലാമാണ് ചെയ്യേണ്ടത്. മിക്കസ് ഇന്നത്തെ ദിവസമാണ് ഷെറിഫിൻ്റെ ഫ്യൂണറൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രോഗ്രാമിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. അവളാണെങ്കിൽ എല്ലാവരെയും പറഞ്ഞ് ഏൽപ്പിക്കുന്നു ഇന്ന് എന്തൊക്കെയാണ് അവരവർ ചെയ്യേണ്ടതെന്ന്. ടൈലറിനെയും മാറ്റിനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് എലീനയുടെ കൂടെ കുറേ സാധനം വാങ്ങാൻ വേണ്ടി കരോളിൻ വെളിയിലേക്ക് പോകുന്നു. നമുക്ക് കാണാം, അവളുടെ ഫ്രണ്ട്സ് എല്ലാം അവളുടെ കൂടെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് കട്ടേ നമുക്ക് അലാറക്കിനെ കാണാം. അലാറക്കാണെങ്കിൽ ഇപ്പോൾ ജോയുടെ കൂടെയാണ്. ജോ ആണെങ്കിൽ വീണ്ടും വീണ്ടും വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലാറക്ക് സമയം പറയുന്നു, "ഇന്നലെ രാത്രി തായ് ഫുഡ് ഞാൻ കൊണ്ടുവന്നുകൊണ്ടാണ് എൻ്റെ ഹെൽത്ത് ഇത്രയും മോശമായത് ജോ. എനിക്ക് തോന്നുന്ന ഫുഡിൽ എന്താ ഉണ്ടായിരുന്നെന്ന്. നിനക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടോ? നമുക്കിന്ന് ഫ്യൂണറലിന് പോകാൻ പറ്റുമോ?" ഈ സമയം ജോ പറയുന്നു, "നമ്മൾ എന്താണ് ഞാൻ ഫ്യൂണറലിന് പോകും, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഒരുങ്ങാൻ വേണ്ടി." ഈ പോയിന്റിൽ ആരോ വന്ന് ഡോർ നോക്കി ചെയ്യുന്നു. അലാറക്കാണെങ്കിൽ പോയി ഡോർ ഓപ്പൺ ചെയ്യുന്നു. അത് മറ്റാരും വരുന്നില്ല, കായയായിരുന്നു. കായ അലാറക്കിനോട് പറയുന്നു, "എനിക്ക് ജോയെ കാണണം." ഈ സമയം അലാറക്കാണെങ്കിൽ കായയോട് ഒരു അക്ഷരം പോലും പറയാതെ ഡോർ ക്ലോസ് ചെയ്യുന്നു. കായ് വീണ്ടും പറയുന്നു, "അലാറക്ക് പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം, ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് അപ്പോൾ കൊള്ളാം." ജോ ആണെങ്കിൽ ഈ സമയം അലാറക്കിൻ്റെ അടുത്തേക്ക് വന്ന് കായയോട് ചോദിക്കുന്നു, "നിനക്ക് എന്താ കായ് എന്നോട് പറയാനുള്ളത്?" കായ് ഈ സമയം പറയുന്നു, "ജോ, ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാൻ?" കായ് പറയുന്നു, "എൻ്റെ ഇന്നലെ മുതൽ ഹെൽത്ത് ഭയങ്കര മോശമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം അത് പറയാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. അൻ്റെ എനിക്ക് തോന്നുന്നത് ഞാൻ മരിക്കുകയാണെന്നാണ്." ജോ, നീ ആലോചിച്ച് നോക്ക്, ഞാൻ കവൻ ലീഡറാണ്. ഇപ്പം ഞാനെങ്ങനെ മരിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ മുഴുവൻ കവനും നശിക്കും. കവനിലുള്ള എല്ലാ വിശ്വസം മരിക്കും. നീയും ആ കവനിൽ ഇൻക്ലൂഡഡാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ നിൻ്റെ കൂടെയാണ് ആക്ച്വലി മെർജ് ചെയ്യേണ്ടിയിരുന്നത്. ബട്ട് ഞാൻ മെർജിങ് പ്രോസസ്സ് ചെയ്തത് ലൂക്കിൻ്റെ കൂടെയാണ്. അൻ്റെ ആ പ്രോസസ്സിൽ ലൂക്ക് മരിക്കുകയും ചെയ്തു. ബൈ റിച്വൽ ഞാൻ നിൻ്റെ കൂടെ മെർജ് ചെയ്ത് നിൻ്റെ പവർ വേണമായിരുന്നു അബ്സോർബ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അതിന് പകരമായിട്ട് ഞാൻ ലൂക്കിൻ്റെ പവറാണ് അബ്സോർബ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അത് കാരണമാണ് എൻ്റെ ഹെൽത്ത് ഇത്രയും മോശമായിരിക്കുന്നതെന്നും ആൻഡ് ഞാൻ മരിക്കാൻ തുടങ്ങിയിരിക്കുന്നതെന്നും. മേ ബി അത് കാരണമായിരിക്കും നിൻ്റെയും ഹെൽത്ത് മോശമായത്. കായ് ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ കായയാണെങ്കിൽ ബ്ലഡ് വോമിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഈ സമയം ഇത് കണ്ട് അലാർക്കും ജോയും ടെൻഷനാകുന്നു. അവർക്ക് മനസ്സിലാകുന്നു കായ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. കായ് ഈ സമയം ജോയോട് പറയുന്നു, "ജോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക." ജോ ഈ സമയം കായയെ എന്താ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നു. അവിടുന്ന് കട്ടേ നമുക്ക് ഡെയ്മനെ കാണാം. ഡെയ്മൻ ആണെങ്കിൽ ഫ്യൂണറൽ പ്രോസസ്സിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡെയ്മൻ ആണെങ്കിൽ ഈ സമയം ഒരു ഫ്ലാഷ് ബാക്ക് സീൻ ഓർക്കുന്നു. ആ ഫ്ലാഷ് ബാക്ക് സീനിൽ ഡെയ്മനും ചെറിയ സ്റ്റെഫനും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമുക്ക് മനസ്സിലാകുന്നു അവരുടെ മദറിൻ്റെ ഫ്യൂണറൽ പ്രോസസ്സിന് വേണ്ടിയാണ് അവർ പ്രിപ്പയർഡ് ആകുന്നത്. നമുക്ക് കാണാം, സ്റ്റെഫൻ ആണെങ്കിൽ ഭയങ്കര ഇമോഷണലായിരുന്നു. ഡെയ്മൻ ആണെങ്കിൽ ഈ സമയം സ്റ്റെഫിൻ്റെ അടുത്ത് വന്ന് അവനെ സമാധാനിപ്പിച്ചിട്ട് അവൻ്റെ നെക്കിൽ ടൈ കെട്ടിക്കൊടുക്കുന്നു. സ്റ്റെഫൻ ആണെങ്കിൽ ഈ സമയം ഭയങ്കര ഇമോഷണലായിരുന്നു. അവനാണെങ്കിൽ ഡെയ്മനോട് പറയുന്നു, "ഞാനിപ്പോൾ കരയുകയാണെങ്കിൽ ഫാദർ എന്നെ വഴക്ക് പറയുമോ?" ഡെയ്മൻ ഈ സമയം പറയുന്നു, "നമ്മുടെ ഫാദറിന് ഇമോഷൻസ് കുറച്ച് കുറവാണ്. എനിക്ക് കരയണമെന്നുണ്ടെങ്കിൽ കരയാം. ഞാനത് ഫാദറിനോട് പറയാൻ പോകുന്നില്ല." സ്റ്റെഫൻ ഈ സമയം ഡെയ്മനോട് ഫ്യൂണറിനുള്ള സ്പീച്ച് റെഡിയാക്കിയെന്ന് ചോദിക്കുന്നു. ഡെയ്മൻ ആണെങ്കിൽ ഈ സമയം ഫ്യൂണറൽ സ്പീച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. നമുക്ക് കാണാം, ഡെയ്മൻ ഈ മെമ്മറി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പ്രസൻറ്റിൽ ഡെയ്മൻ്റെ അടുത്തേക്ക് സ്റ്റെഫൻ വരുന്നു. സ്റ്റെഫൻ ഈ സമയം ഡെയ്മൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, "പഴയ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ആകുന്ന പോലെ തോന്നുന്നുണ്ടോ? ഞാൻ ഈ സമയം മദറിൻ്റെ ഫ്യൂണറൽ പ്രോസസ്സിനെ പറ്റി ആലോചിക്കുകയായിരുന്നു." ഡെയ്മൻ ആണെങ്കിൽ ഈ സമയം സ്റ്റെഫനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് പറയുന്നു, "ഇപ്പം എന്തിനാ അതൊക്കെ ആലോചിക്കുന്നത്? ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പം ആലോചിക്കാറില്ല." സ്റ്റെഫൻ ഈ സമയം ഡെയ്മനോട് കരോളിൻ്റെ കണ്ടീഷനെ പറ്റി പറയുന്നു. സ്റ്റെഫൻ പറയുന്നു, "എനിക്കറിയാവുന്ന വെച്ച് അവളിപ്പോൾ കടന്നു പോകുന്നത് ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണിലൂടെയാണ്. ബട്ട് എന്താണെന്ന് വെച്ചാൽ അവൾ വളരെ നോർമലായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ എഴുന്നേറ്റു ആൻഡ് എല്ലാവരോടും ഫ്യൂണറിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു. ആൻഡ് എലീനയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയി. എനിക്കിതൊന്നും അത്ര നോർമലായിട്ട് തോന്നുന്നില്ല. കരോളിനെ എനിക്ക് അറിയാവുന്ന വെച്ച്
അവൾ ഷെറിഫിൻ്റെ അടുത്ത് ഒരുപാട് അറ്റാച്ച്ഡ് ആയിരുന്നു. ആൻഡ് നമ്മുടേതോ എലീനയുടേതോ പോലെയല്ല അവളുടെ ലൈഫ്. നമ്മൾ വാമ്പയേഴ്സ് ആണെങ്കിലും എൻ്റെ കൂടെ എപ്പോഴും നീയുണ്ട്. നമ്മൾ ബ്രദേഴ്സാണ്. എലീനയുടെ കാര്യത്തിൽ അവളുടെ പേരൻസ് മരിച്ചെങ്കിലും അവളുടെ കൂടെ ജോമി ഉണ്ടായിരുന്നു. ബട്ട് അതുപോലെയല്ല കരോളിൻ്റെ കാര്യം. അവൾ ലിറ്ററലി എലോണാണ്. ഡേമൻ ആണെങ്കിൽ ഈ സമയം എല്ലാം ഓക്കെ ആണെന്നും കരോളിൻ സ്മാർട്ടാണ്, അവൾ ഈ സിറ്റുവേഷനെയും ഓവർകം ചെയ്തോളും എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ സ്റ്റെഫൻ കരോളിന് വേണ്ടി കുറച്ചേറെ വറീഡ് ആണെന്നും അവൻ ഓവർ തിങ്ക് ചെയ്യുകയാണെന്നും ഡേമൻ പറയുന്നു. സ്റ്റെഫൻ ഈ സമയം ഡേമനോട് പറയുന്നു കരോളിനോട് അവനോട് കുറച്ച് ഫീലിംഗ്സ് ഉണ്ടെന്ന് അവന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ അവളുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. അവളോട് അതിനെപ്പറ്റി സംസാരിക്കണമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിപ്പം റൈറ്റ് ടൈം അല്ലെന്ന്. ഡേമൻ ഈ സമയം പറയുന്നു ഇപ്പം അവളോട് അതിനെപ്പറ്റി സംസാരിക്കുന്നതിനെപ്പറ്റി നീ ആലോചിക്കുക കൂടി വേണ്ട. ആൻഡ് അതുപോലെ തന്നെ സ്റ്റെഫൻ എല്ലാ ലവും ട്രൂ ലവ് ആയിരിക്കില്ല, കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് തന്നെ മനസ്സിലാകും അതെന്ത് ടൈപ്പ് ഫീലിങ്സ് ആണെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഡേമനോടൊന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ നമുക്ക് കരോളിനെ കാണാം. അവളാണെങ്കിൽ ഫ്യൂണറൽ ഹൗസിലേക്ക് പോകാൻ പോകുമായിരുന്നു. ഈ സമയം അവളുടെ അടുത്തേക്ക് ഒരു ലേഡി വന്നിട്ട് ഷെറിഫിനെ പറ്റി പറയാൻ തുടങ്ങുന്നു. ആ ലേഡി പറയുന്നു കേട്ടതിൽ നന്നായിട്ട് വിഷമം തോന്നി, നിന്റെ മദർ ഷെറിഫാണെങ്കിൽ ഭയങ്കര ബ്രേവ് ആയിരുന്നു, ബോൾഡ് ആയിരുന്നു. നിന്റെ ഫാദർ നിന്റെ മദറിനെ ഉപേക്ഷിച്ചിട്ട് പോയപ്പോഴും അവരാണെങ്കിൽ നിന്നെ വളർത്തുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇതെല്ലാം കേട്ട് കരോളിനാണെങ്കിൽ വണ്ടഡ് ആയിട്ട് നിൽക്കുകയാണ്. ബിക്കോസ് ഇന്നാണ് ഷെറിഫ് മരിച്ചത്. ഇവർ കരോളിനെ ശരിക്കും സമാധാനിപ്പിക്കുകയാണോ അതോ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ വീണ്ടും ഹേർട്ട് ചെയ്യണോ എന്ന് അവൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഈ പോയിന്റിൽ അവിടേക്ക് എലീന ഓടി വരുന്നു. എലീനയാണെങ്കിൽ ആ ലേഡിയെ വിഷ് ചെയ്തിട്ട് കരോളിനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നു. എലീന ഈ സമയം കരോളിനോട് പറയുന്നു കരോളാൻ ഇങ്ങനത്തെ മൊമെന്റ്സ് ലൈഫിലുണ്ടാകും, ഒരു തരത്തിൽ ആൾക്കാർ നിന്റെ മേൽ സിമ്പത്തി കാണിക്കാൻ വേണ്ടി തുടങ്ങും. ബട്ട് നിനക്കത് തോന്നുക നിന്റെ അടുത്ത് ടോണ്ട് ചെയ്യുന്നതായിട്ടായിരിക്കും. എൻ്റെ പേരൻസ് മരിച്ച സമയത്ത് ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് എന്നോട് ബിഹേവ് ചെയ്തിട്ടുള്ളത്. ഈ സമയം കരോളിനാണെങ്കിൽ ഫ്യൂണറലിൻ്റെ പ്രോസസ്സ് ഇനിയും ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. എലീനയാണെങ്കിൽ അവിടുന്ന് സാൽവറ്റോ മാൻഷനിലേക്ക് വരുന്നു. ആൻഡ് ഡേമനോട് പറയുന്നു കരോളിനാണെങ്കിൽ വിയേർഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, അവൾ എന്നോട് അധികം സംസാരിക്കുന്ന പോലുമില്ല. ഇവിടുത്തെ ആൾക്കാർ ഷെറിഫിൻ്റെ ഡെത്തും അവളുടെ മെന്റൽ സ്റ്റേജും എല്ലാം കൂടെ എങ്ങനെ പോകുന്നു എനിക്കറിയില്ല. ഈ സമയം നമുക്ക് ഡേമനെ കാണാം. അവനാണെങ്കിൽ ഇപ്പോൾ ഫ്യൂണറലിൻ്റെ നോട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും പേജസിൽ ഓരോന്നൊക്കെ എഴുതി അത് കീറി ദൂരേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡേമൻ ഈ സമയം പറയുന്നു എനിക്കിതുപോലത്തെ സ്പീച്ചസ് എഴുതാനൊന്നും അറിയില്ല. എലീനയാണെങ്കിൽ പെട്ടെന്ന് നോട്ട് പ്രിപ്പയർ ചെയ്തു, ഫ്യൂണറലിന് കുറച്ച് ടൈം കൂടി ഉള്ളെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. ഡേമൻ ആണെങ്കിൽ ഈ സമയം ഫ്ലാഷ് ബാക്കിലെ ഒരു വിഷൻ ആലോചിക്കുന്നു. അത് സിമട്രിയിലെ ഒരു സീനാണ്. നമുക്ക് മനസ്സിലാക്കുന്നു അവരുടെ മദറിൻ്റെ ഫ്യൂണറലിൻ്റെ ഡേ ആയിരുന്നു. സ്റ്റെഫിനാണെങ്കിൽ അവരുടെ മദറിൻ്റെ കഫിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഡേമൻ ആണെങ്കിൽ അവിടേക്ക് ലേറ്റ് ആയിട്ട് വരുന്നു. സ്റ്റെഫൻ ഈ സമയം ചോദിക്കുന്നു നീ എന്താ ഡേമൻ ലേറ്റ്? ഈ സമയം ചെറിയ സ്റ്റെഫിനാണെങ്കിൽ ഭയങ്കര ഇമോഷണലായിരുന്നു. സ്റ്റെഫൻ പറയുന്നു നീ ആണെങ്കിൽ ഫ്യൂണറലിൻ്റെ സ്പീച്ചും മിസ്സാക്കി കളഞ്ഞു. ഡേമൻ ഈ സമയം പറയുന്നു ഞാൻ കുറേ ട്രൈ ചെയ്തു, എനിക്കൊരു സ്പീച്ച് റെഡിയാക്കാൻ പറ്റിയില്ല. എനിക്കറിയില്ലായിരുന്നു ആ ഫ്യൂണറൽ നോട്ടിൽ എന്തൊക്കെ എഴുതണ്ടെന്ന്. ഈ സമയം ഡേമൻ ആണെങ്കിൽ ഭയങ്കര ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നു. സ്റ്റെഫൻ ഈ സമയം നല്ല ദേഷ്യത്തിലായിരുന്നു. അവനാണെങ്കിൽ ഡേമനോട് പറയുന്നു എന്താ എഴുതണ്ടെന്ന് അറിയത്തില്ലായിരുന്നു, അറ്റ്ലീസ്റ്റ് ഇവിടെ വന്നിട്ട് ഗുഡ് ബൈ മദർ എന്നെങ്കിലും പറയത്തില്ലായിരുന്നു. നീ ലേറ്റ് ആയിട്ട് വന്നതിൻ്റെ എക്സ്പ്ലനേഷൻ ആണോ ഇത്? ഇത് പറഞ്ഞിട്ട് സ്റ്റെഫിനാണെങ്കിൽ വല്ലാതെ എവിടെ നിന്ന് കരയാൻ തുടങ്ങുന്നു. ഇത് കേട്ടിട്ട് ഡേമനും കുറച്ച് ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഫ്ലാഷ് ബാക്കിൽ നിന്ന് കട്ടായിട്ട് പ്രസന്റ് ടൈമിൽ നമുക്ക് ഡേമനെ കാണാം. അവനാണെങ്കിൽ ആ നോട്ടിൽ എന്തൊക്കെയോ വളരെ ഫാസ്റ്റായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കട്ടായി നമുക്ക് ഷെറിഫിൻ്റെ കഫിൻ്റെ അടുത്ത് നിൽക്കുന്ന കരോളിനെ കാണാം. അവളുടെ അടുത്തേക്ക് സ്റ്റെഫൻ വരുന്നു. സ്റ്റെഫൻ അവളുടെ അടുത്ത് വന്ന് അവളെ സമാധാനിപ്പിച്ചിട്ട് അവിടുന്ന് പോകുന്നു. കരോളിനാണെങ്കിൽ ഈ സമയത്ത് ഭയങ്കര സാഡും ഇമോഷണലും അപ്സെറ്റും ഒക്കെ ആയിരുന്നു. എലീന അവളുടെ അടുത്ത് വന്നിട്ട് ഫ്യൂണറൽ പ്രോസസ്സിന് വേണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട്, നിനക്ക് കുറച്ച് ടൈം വേണമെങ്കിൽ നീ ഇവിടെ നിന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടേക്ക് വന്നാൽ മതി എന്ന് പറയുന്നു. ഈ സമയം കരോളിനാണെങ്കിൽ അവൾക്ക് ടൈം വേണ്ടെന്നും പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഷെറിഫിനെ ഫ്യൂണറൽ കംപ്ലീറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് എലീനയെ വിളിച്ചുകൊണ്ട് ഫ്യൂണറൽ പ്രോസസ്സിൻ്റെ പ്ലേസിലേക്ക് പോകുന്നു. ഈ സമയം ചർച്ചിലേക്ക് മാറ്റും ടൈലറും വരുന്നു. ടൈലറാണെങ്കിൽ ഈ സമയം ഭയങ്കര ഇമോഷണലായിരുന്നു. ആ ടൈലർ ഡ്രങ്കും ചെയ്തിട്ടുണ്ടായിരുന്നു. മാറ്റ് ഈ സമയം ടൈലറിനെ ഡ്രങ്കനായിട്ട് കണ്ടിട്ട് അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണോ ഷെറിഫിൻ്റെ ഫ്യൂണറൽ പ്രോസസ്സിലേക്ക് വരുന്നതെന്നും ഇന്നത്തെ ദിവസമെങ്കിലും കുറച്ച് മാനേഡ് ആയിട്ട് വരണ്ടായിരുന്നെന്നും ഒക്കെ ചോദിക്കുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ നീ ചർച്ചിനുള്ളിലേക്ക് പോകുന്നില്ല, അകത്തേക്ക് പോയിട്ട് അവിടെ പോയി ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുന്നു. മാറ്റാണെങ്കിൽ ടൈലറിൻ്റെ ഈ ബിഹേവിയർ കാരണം ഭയങ്കര എംബാരസ്ഡ് ആയിരുന്നു. ഇതേ സമയം ടൈലറാണെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ തന്നെയായിരുന്നു അവൻ്റെയും മദറിൻ്റെ ഡെത്ത് ഉണ്ടായത് അൺഎക്സ്പെക്ടഡ് ആയിട്ട്. ആൻഡ് ഷെറിഫ് അവൻ്റെ മദറിനെ പോലെ തന്നെയായിരുന്നു. ആൻഡ് ടൈലർ വീണ്ടും വീണ്ടും ഫ്യൂണറലിൻ്റെ സെറമണി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് കയറ്റി വിടണമെന്ന് മാറ്റിനോട് പറയുന്നു. ഈ സമയം നമുക്കുള്ളിൽ ഫ്യൂണറൽ സെറമണി കാണാം. അവിടെ എല്ലാവരും അസംബിൾ ആയിട്ടുണ്ട്. കരോളിനാണെങ്കിൽ ഇമോഷണൽ ആയിട്ട് അവിടെ ഒരു ചെയറിൽ വന്നിരിപ്പുണ്ട്. ടൗണിലെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാം വന്ന് ഷെറിഫിനെ പറ്റി നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു. അവിടെ ഓൾറെഡി പോലീസ് ഓഫീസേഴ്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു മാർച്ചിങ്ങും ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ടുള്ള ഒരു ഓഫീസർ അവിടെ വന്നിട്ട് സർവീസിനുണ്ടായിരുന്ന ബെസ്റ്റ് ഒരു ഓഫീസറായിരുന്നു ഷെറിഫെന്നും അവരൊരു അമേസിംഗ് പേഴ്സൺ ആണെന്നും ഒക്കെ പറയുന്നു. നെക്സ്റ്റ് സ്പീച്ചിന് ഡേമൻ ആണെങ്കിൽ ഡയസിലേക്ക് വരുന്നു. ഡേമൻ ഈ സമയം പറയുന്നു അവസാനമായിട്ട് ഷെറിഫ് സംസാരിച്ചത് എന്നോടാണ്. ആൻഡ് അവരുടെ അവസാനത്തെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ അവരുടെ മകളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നായിരുന്നു. ആൻഡ് ആ കാര്യങ്ങൾ കരകളോട് പറയാൻ വേണ്ടി അവർക്കായില്ല, അതിനു മുമ്പേ അവർ മരിച്ചുപോയി. ബട്ട് അവർക്ക് വേണ്ടി ഞാൻ ഇന്ന് ഇവിടെ വെച്ച് ആ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ടൗണിലെ എല്ലാവരും അറിയുന്ന ഷെറിഫ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ലിസ് ഫോപ്സ്, കരകളുടെ മദർ, അങ്ങനെ ആ ലേഡി ഒരുപാട് സ്പെഷ്യലായിരുന്നു. അവരാണെങ്കിൽ അവരുടെ മകൾ കരോളിനെ ഒരുപാട് പ്രൗഡായിട്ട് ഫീൽ ചെയ്തിരുന്നു. കരോളാൻ, നിനക്ക് നിന്റെ ലൈഫിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, എന്ത് വേണമെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും, എന്നും സന്തോഷമായിട്ടിരിക്കുക. അവരാണെങ്കിൽ ഒരു പോലീസ് ആയതിലും അഭിമാനിക്കുന്നുണ്ടായിരുന്നു നിന്റെ മദർ ആയതുകൊണ്ട്. ഇതെല്ലാം കേട്ട് കരോളിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണലാകുന്നു. കുറച്ച് സമയത്തിന് ശേഷം കരോളിനാണെങ്കിൽ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്നു. ആൻഡ് ഷെറിഫിന് വേണ്ടി ഒരു സോങ്, ഇതെല്ലാം കണ്ട് അവിടെയുള്ളവരെല്ലാം തന്നെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിരുന്നു. ബിക്കോസ് ഷെറിഫ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു.
ഫ്യൂണറൽ പ്രോസസ്സിന് എല്ലാം ശേഷം എല്ലാവരും കൂടി മിസ്റ്റർ ഗിൽസിലേക്ക് പോകുന്നു ആൻഡ് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. എല്ലാവരെയും കാണാൻ ആരും തന്നെ ഹാപ്പി ആയിരുന്നില്ല. ഇതേ സമയം നമുക്ക് മാറ്റിനെയും ടൈലറിനെയും കാണാം. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൈലർ ആണെങ്കിൽ ഈ സമയം ഡ്രങ്കറായിട്ട് ഫ്യൂണറലിന് വന്നതിന്റെ പേരിൽ മാറ്റിനോട് സോറി പറയുന്നു. മാറ്റ് ഈ സമയം ടൈലറിനോട് പറയുന്നു, പോലീസ് ഓഫീസേഴ്സിന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് ടൗണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് റിക്രൂട്ട്മെന്റ് ഫോം വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് എനിക്ക് വേണ്ടിയാണ്, ഒന്ന് ഞാൻ നിനക്ക് വേണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും ഷെറിഫിനെ പോലെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടാലന്റ് ആയിട്ടുള്ള ഓഫീസേഴ്സായിട്ട് മാറണം. ഈ സമയം ടൈലറിന് ഇതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ബട്ട് മാറ്റ് ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് അവനൊന്നും പറയുന്നില്ല, ഓക്കെ എന്നൊക്കെ പറയുന്നു. മാറ്റ് ആണെങ്കിൽ ഈ സമയം ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു. കരോളിനാണെങ്കിൽ ഈ സമയം അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. എലീന ചോദിക്കുന്നു, നീ തന്നെ എവിടേക്കാ പോകുന്നത്? കരോളിൻ പറയുന്നു, എനിക്ക് കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് ഒരുപാട് ഹെവിയാണ്, ഞാൻ വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുക്കാൻ പോവാം. എലീനോട് ബൈ പറഞ്ഞിട്ട് കരോളിൻ അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങിപ്പോകുന്നു. എലീന ഈ സമയം പുറകെ ചെന്നിട്ട് കരോളിനോട് പറയുന്നു അവൾ വീട് വരെ കൊണ്ടുവിടാമെന്ന്. കരോളിനാണെങ്കിൽ ഈ സമയം എലീനിക്ക് താങ്ക്സ് പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ അവൾ ഇപ്പം തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും ഈ ഫ്യൂണറൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ മതിയായി, അതിനുശേഷം എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാകും. ഇത്രയും പറഞ്ഞിട്ട് കരോളിനോട് ഇറങ്ങിപ്പോകുന്നു. എലീന ഈ സമയം ആലോചിക്കുന്നു, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ എന്താ, എല്ലാം പെട്ടെന്ന് എങ്ങനെ ശരിയാകും എന്നാണ് കരോളിൻ പറഞ്ഞത്. ഇതേ സമയം നമുക്ക് മിസ്റ്റർ ഗിൽസിന്റെ ഒരു സൈഡിലിരിക്കുന്ന സാൽവറ്റർ ബ്രദേഴ്സിനെ കാണാം. രണ്ടുപേരും ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെഫനി സമയം ഡെയ്മനോട് പറയുന്നു, നീ ഇത്രയും നല്ല സ്പീച്ച് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഡെയ്മൻ ഈ സമയം പറയുന്നു, ഇതുപോലെ തന്നെ ഒരു സ്പീച്ചായിരുന്നു ഞാൻ എൻ്റെ മദറിന്റെ ഫ്യൂണറൽ പ്രോസസ്സിന് വേണ്ടി റെഡിയാക്കിയത്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ എല്ലാവരുടെ മുന്നിൽ അത് വായിക്കാൻ എനിക്ക് പേടിയായിരുന്നു. സ്റ്റെഫനി സമയം ഡെയ്മനോട് പറയുന്നു, കരോളിന് ഒരുപാട് ബ്രേവാണ്, കെയറിംഗ് ആണ്. കരോളിൻ കൂടെ ഉള്ളപ്പം ഞാൻ ഒരുപാട് റിലാക്സ്ഡ് ആണ്, എനിക്ക് ജോക്സ് പറയാനും ചിരിക്കാനും ഒക്കെ പറ്റും. അവൾ ഒട്ടും തന്നെ പ്രറ്റൻഡിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല. അവൾ എനിക്ക് ഒരേ സമയത്ത് എലീനയെ പോലെയും ലെക്സിയെ പോലെയാണ് തോന്നുന്നത്. ഡെയ്മൻ ആണെങ്കിൽ ഈ സമയം സ്റ്റെഫിനെ തന്നെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റെഫൻ വീണ്ടും വീണ്ടും കരോളിനെ പറ്റി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെയ്മൻ അവസാനം പറയുന്നു, എന്ത് ഡിസിഷൻ നീ എടുക്കുകയാണെങ്കിലും ആലോചിച്ചിട്ടേ എടുക്കാവൂ. എൻ്റെ അവളെപ്പറ്റി കുറ്റം പറയാൻ വേണ്ടി അത്ര മോശമായിട്ടൊന്നുമില്ല. സ്റ്റെഫിനാണെങ്കിൽ ഈ പോയിന്റിൽ കുറേശ്ശെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവന് കരോളിനോട് എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ടെന്ന്. അവിടുന്ന് കട്ടേ നമുക്ക് വീടിനുള്ളിൽ കരോളിനെ കാണാം. അവളാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. അവൾ വളരെ ലോൺലി ആയിട്ടും അപ്സെറ്റ് ആയിട്ടും കാണപ്പെടുന്നു. കരോളിനാണെങ്കിൽ വീടിനുള്ളിലേക്ക് വരുന്നു. അവിടെയെല്ലാം അവൾ നോക്കുന്നു. വീടിൻ്റെ എല്ലാ കോർണറിലും ഷെർഫുമായിട്ടുള്ള ഓരോ മൊമെന്റ്സ് അവൾക്ക് ഓർമ്മ വരുന്നു. അവൾക്ക് തന്നെ അവൾ ഒരുപാട് ബ്രോക്കൺ ആണെന്ന് തോന്നുന്നു. ഈ പോയിന്റിൽ അവിടേക്ക് എലീന വരുന്നു. എലീനെ കണ്ടിട്ട് കരോളൻ ചോദിക്കുന്നു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ നന്നായിട്ട് പറ്റും, എനിക്ക് ആരുടെയും ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. എലീന ഈ സമയം പറയുന്നു, ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, നീ എന്നോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇന്നത്തെ ദിവസം ഫാസ്റ്റായിട്ട് പോയാൽ മതിയെന്ന്. എൻ്റെ അതിനുശേഷം എല്ലാം പഴയതുപോലാകും, എല്ലാം മറന്നുകളയും, എല്ലാം ശരിയാകും. നീ എന്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്? നീ എന്നോട് സംസാരിച്ചത് നാളെ എന്ന് പറഞ്ഞൊരു ദിവസം ഇല്ലാത്ത പോലെയാണ്. എനിക്ക് തോന്നുന്നത് കരോളൈൻ, നീ നിന്റെ ഹ്യൂമാനിറ്റി ടേൺ ഓഫ് ചെയ്യാൻ പോകുന്നതാണ്. കരോൾ ഈ സമയം പറയുന്നു, അത് നീ ആലോചിക്കേണ്ട ആവശ്യമല്ല എലീന, നിനക്കൊരു ലൈഫുണ്ട്, നീ നിന്റെ ലൈഫിലേക്ക് തിരികെ പോകും. ഞാൻ ഒരുപാട് ബ്രോക്കൺ ആണ്, അപ്സെറ്റ് ആണ്, ലോൺലിയാണ്, എനിക്ക് ഇനി ലൈഫിൽ ഒന്നും ബാക്കിയില്ല. എൻ്റെ ഹ്യൂമാനിറ്റിയിലേക്ക് എന്നെ അറ്റാച്ച് ചെയ്യാൻ പറ്റിയ ഒന്നും തന്നെ ഇന്നെൻ്റെ ലൈഫിലില്ല. പിന്നെ ഞാൻ എന്തിന് ആ വാല്യൂസൊക്കെ കീപ്പ് ചെയ്യണം? എൻ്റെ ഉള്ളിൽ ഒരുപാട് ഗ്രീഫ് നിറഞ്ഞിരിപ്പുണ്ട്. എനിക്ക് എങ്ങനെയും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാൽ മതി. എലീനയാണെങ്കിൽ ഈ സമയം കരോളിനോട് പറയുന്നു, നീ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിനക്ക് അറിയാവുന്ന കാര്യമാണ്, ഇഫ് നീ ഹ്യൂമാനിറ്റി ടേൺ ഓഫ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ഇന്നസെൻസ് ഒക്കെ നിനക്ക് നഷ്ടമാകും, നീ ഒരു മോൺസ്റ്റർ ആയിട്ട് മാറും. കരോളിന് ഈ സമയം പറയുന്നു, ഞാൻ വാമ്പയർ ഫോമിലും നിന്നെക്കാളും ബെറ്ററാണ്, ഹ്യൂമാനിറ്റി ഓഫ് ചെയ്താലും നിന്നെ പോലെ ആകാൻ പോകുന്നില്ല. നിനക്കാണ് ഹ്യൂമാനിറ്റി ഓഫ് ചെയ്ത കൺട്രോൾ ഇല്ലാത്തത്, എനിക്കതും കൺട്രോൾ ചെയ്യാൻ പറ്റും. എലീന ഈ സമയം പറയുന്നു, ഞാൻ എൻ്റെ ഹ്യൂമാനിറ്റി ഓഫ് ചെയ്തപ്പം നല്ല മെമ്മറീസ് ഒന്നുമല്ല എനിക്കുണ്ടായത്, അതുകൊണ്ട് തന്നെ നിന്നെ ഹ്യൂമാനിറ്റി ഓഫ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. കരോളിന് ഈ സമയം പറയുന്നു, നിന്റെ ബ്രദർ ജോമി മരിച്ചപ്പം നീ നിന്റെ ഹ്യൂമാനിറ്റി ഓഫ് ചെയ്തു. നിന്നെ നഷ്ടപ്പെടുന്നു തോന്നിയപ്പം ഡെയ്മൻ അവൻ്റെ ഹ്യൂമാനിറ്റി ഓഫ് ചെയ്തു, സ്റ്റെഫൻ അവൻ്റെ ഹ്യൂമാനിറ്റി ഓഫ് ചെയ്തു, എല്ലാവർക്കും അവനവൻ്റെ ഹ്യൂമാനിറ്റി ഓഫ് ചെയ്യാം. എന്തുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ലാത്തത്? ഡെയ്മനോട് നിന്ന് പോയ ശേഷം നീ നിന്റെ ഹ്യൂമാനിറ്റി ടേൺ ഓഫ് ചെയ്യാൻ നോക്കി, അവൻ്റെ മെമ്മറീസ് നീ റൈസ് ചെയ്യാൻ നോക്കി. എല്ലാവർക്കും ഗ്രീഫ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് മാത്രം അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സൂപ്പർ പവേഴ്സ് ഒന്നുമില്ല. നീ നിന്റെ ലൈഫിൽ സെയിം കാര്യമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിനക്ക് എന്നോട് അത് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുന്നത്? എങ്ങനെയാണ് നിനക്ക് എൻ്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഞാനങ്ങനെ ചെയ്യില്ലാന്ന്? നിനക്കറിയാം എലീന, എനിക്കിപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും, എൻ്റെ ഉള്ളിലിപ്പം ഒരു ഇമോഷൻസും ഇല്ല. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ സിറ്റുവേഷനിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്ന ഒന്നും നിനക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് കരോളിനാണെങ്കിൽ കരയാൻ തുടങ്ങുന്നു. എലീനയാണെങ്കിൽ ഈ സമയം കരോളിനെ ഹഗ് ചെയ്തുകൊണ്ട് അവളോട് പറയുന്നു, എൻ്റെ ഹ്യൂമാനിറ്റി ഓഫ് ചെയ്തപ്പം വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം എനിക്ക് അതിൻ്റെ പേരിൽ നല്ല ഗിൽറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ നിന്റെ ഹ്യൂമാനിറ്റി ഓഫ് ചെയ്ത് അതേ ഗിൽറ്റിലേക്ക് തള്ളിവിടാൻ ഞാൻ ഒരിക്കലും റെഡിയാകില്ല. ഉറപ്പായിട്ടും ഈ സിറ്റുവേഷനിലും ഞാൻ ഇന്ന് നിന്റെ കൂടെ തന്നെ കാണും. കരോളിനാണെങ്കിൽ ഈ സമയം എലീനയുടെ കഴുത്ത് പിടിച്ച് തിരിച്ച് അവളെ കൊന്ന് താഴേക്ക് ഇട്ടിട്ട് അവളോട് പറയുന്നു, എല്ലായ്പ്പോഴും എല്ലാവരുടെയും ലൈഫ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിന്നെ കൊണ്ട് സാധിക്കില്ല എലീന, ആൻഡ് ഇതെൻ്റെ ലൈഫാണ്, ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് ഞാനത് തീരുമാനിക്കുന്നത്, നീയല്ല. അതെന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ മാത്രമാണ്. ഇതും പറഞ്ഞുകൊണ്ട് എലീനയെ താഴേക്ക് കൊന്നിട്ടിട്ട് കരോളിൻ്റെ അടുത്ത് പോകുന്നു. അവിടുന്ന് കട്ടെ നമുക്ക് പ്രസന്റ് വേൾഡിൽ ബാണിയെ കാണാം. അവളാണെങ്കിൽ സാൽവറ്റർ മാൻഷനിലാണ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ റെക്കോർഡിംഗ്സിൽ ബാണി പറയുന്നു, ഇന്ന് ഞാൻ സൈലസിന്റെ ആ ഐലൻഡിലേക്ക് പോയി ആൻഡ് അവിടെ നിന്ന് കെസേഡിയ ടോം സ്റ്റോൺ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ടോമ്പിൽ നിന്ന് പവറെല്ലാം ഞാൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ കയ്യിൽ ഇപ്പോൾ പവറുണ്ട്, എനിക്ക് ആ പവർ യൂസ് ചെയ്ത് മാജിക് ചെയ്യാം. എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം, എലീനയുടെ അടുത്തേക്ക് റിയൽ വേൾഡിലേക്ക് തിരികെ പോകാൻ പറ്റും. ബാണിയാണെങ്കിൽ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഇന്ന് ആ എക്ലിപ്സിൻ്റെ സമയത്ത് അവൾ ആ മാജിക് പെർഫോം ചെയ്ത് തിരിച്ച് റിയൽ വേൾഡിലേക്ക് വരാൻ വേണ്ടി പോവാണ്. അവിടുന്ന് കട്ടെ നമുക്ക് റിയൽ വേൾഡിൽ കായയും ജോയയും കാണാം. ജോയ ആണെങ്കിൽ കായയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നു ആൻഡ് മെഡിക്കലി അവൻ്റെ ചെക്കപ്പ് നടത്തുന്നു. ജോയ ആണെങ്കിൽ റിസൾട്ട് എല്ലാം നോക്കിയിട്ട് പറയുന്നു, മെഡിക്കലി നീ എല്ലാം ഫിറ്റാണ്, മെഡിക്കലി നീ പെർഫെക്റ്റ്ലി ഫിറ്റാണ് കായ്, നിനക്ക് ഒരു പ്രോബ്ലം ഇല്ല. കായ് ഈ സമയം പറയുന്നു, എനിക്ക് മെഡിക്കലി അല്ല പ്രോബ്ലം, മാജിക്കലിയാണ്.
മെർജിങ്ങിന് ശേഷം എന്റെ ഹെൽത്ത് ഓക്കെ അല്ല, എനിക്ക് പ്രോപ്പറായിട്ട് മാജിക്കും ചെയ്യാൻ പറ്റുന്നില്ല. ഇതേ സമയം ആ റൂമിൽ അലാർക്കി നിപ്പുണ്ട്. കായാണെങ്കിൽ ഈ സമയം അലാർക്കണം എന്നൊക്കെ പറയുന്നു. ഇയാളെന്താ ഇവിടെ ഫുൾ ടൈം നിൽക്കുന്നത്? അലാർക്കി ഈ സമയം പറയുന്നു, ജോയെ ഞാൻ ഒറ്റയ്ക്ക് നിന്റെ കൂടെ ഈ മുറിയിൽ വിട്ടിട്ട് ഇവിടുന്ന് പോകാൻ പോകുന്നില്ല, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകാൻ കായ്. ജോയ് ആണെങ്കിൽ ഈ പോയിന്റിൽ ഈ കോൺവെർസേഷനെ ഇന്ററപ്റ്റ് ചെയ്യാൻ നോക്കുന്നില്ല, അവരോട് മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. ഈ സമയം കായ് ആണെങ്കിൽ വീണ്ടും ബ്ലഡ് വോമിറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. കായ് ഈ സമയം ഹെൽപ്പിന് വേണ്ടി ജോയുടെ കയ്യിൽ പിടിക്കുന്നു. ജോയുടെ കയ്യിൽ തൊട്ടതും കായ് ജോയുടെ ആണെങ്കിൽ മാജിക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. കായ് ഈ സമയം അവിടുന്ന് എഴുന്നേറ്റ് പറയുന്നു, എനിക്കിപ്പോൾ കുറച്ച് നോർമലായിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി മെർജിങ് പ്രോസസ്സിൽ വെച്ചിട്ട് ജോയുടെ മാജിക് വേണമായിരുന്നു ഞാൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടി, ബട്ട് ജോയുടെ കൂടെ അല്ല ഞാൻ മെർജ് ചെയ്തത്. ഇതുകൊണ്ട് തന്നെ ജോയുടെ മാജിക് ഇപ്പോൾ എന്നിലില്ല. മേ ബി ജോയുടെ മുഴുവൻ മാജിക്കും എന്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഴയതുപോലെ നോർമലാകാൻ സാധിച്ചേക്കും. ജോയ് ആണെങ്കിൽ ഈ സമയം വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഇപ്പോഴും കായ് ജോയുടെ കയ്യിൽ പിടിച്ച് മാജിക് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലാർക്കാണെങ്കിൽ കായുടെ അടുത്തേക്ക് വന്ന് ജോയെ പിടിച്ച് മാറ്റുന്നു. ആൻഡ് കായോട് പറയുന്നു, ജോയെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഞാൻ അനുവദിക്കില്ല. ആൻഡ് ജോയുടെ അടുത്തേക്ക് വരാൻ കൂടി നീ നോക്കണ്ട. ഈ പോയിന്റിൽ കായ് പറയുന്നു, ഓക്കെ ഓക്കെ ഞാൻ ജോയെ ഉപദ്രവിക്കുന്നില്ല. ജോ നീ ഒരു കാര്യം ചെയ്യുക, ലാസ്റ്റ് ടൈം നീ ചെയ്തതുപോലെ ഏതെങ്കിലും നൈഫിലേക്കോ ടെഡി ബിയറിലേക്കോ നിന്റെ മാജിക് മുഴുവൻ ഷിഫ്റ്റ് ചെയ്യുക. ഞാൻ ആ ഒബ്ജക്റ്റിൽ നിന്ന് അത് അബ്സോർബ് ചെയ്തെടുത്തോളാം. അതുകൊണ്ട് തന്നെ എന്റെ പ്രോബ്ലം സോൾവ് ആകും, നിന്റെ പ്രോബ്ലം സോൾവ് ആകും. ഈ പോയിന്റിൽ ജോയ് ആണെങ്കിൽ ഒരുപാട് ടെൻസിലായിരുന്നു. ആൻഡ് ജോയ്ക്ക് അവരുടെ മാജിക്ക് കായിക കൊടുക്കാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. ഇത് മനസ്സിലായ കായ് പറയുന്നു, ജോ നീ ആലോചിച്ച് നോക്ക്, ഇഫ് ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ കൂടെ കവൻ മുഴുവൻ മരിക്കും, നിന്റെ ഫാദറും കൂടെയുള്ള വിച്ചസും നീ ഉൾപ്പെടെ എല്ലാവരും മരിക്കും. നീ നിന്റെ മാജിക്ക് എനിക്ക് തരികയാണെങ്കിൽ എല്ലാവർക്കും ജീവിക്കാം. ഞാൻ നിന്നെ പിന്നെ ഒരിക്കലും ഉപദ്രവിക്കാൻ വേണ്ടി നിന്റെ അടുത്തേക്ക് വരില്ല. ആൻഡ് നീ ആലോചിച്ച് നോക്ക്, ഇഫ് ജവനി കവൻ മുഴുവൻ നശിക്കുകയാണെങ്കിൽ ജവനി കവൻ ഉണ്ടാക്കിയിരുന്ന പ്രിസൺ വേൾഡ്സ് എല്ലാം തന്നെ നശിക്കും. അതിൽ ട്രാപ്ഡ് ആയിട്ടുള്ള എല്ലാ സൈക്കോപാത്സും തിരിച്ച് റിയൽ വേൾഡിലേക്ക് വരും. ഇനി നിനക്ക് തീരുമാനിക്കാം നീ എനിക്ക് മാജിക്ക് തരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അലാർക്ക് ഈ പോയിന്റ് ചോദിക്കുന്നു, പ്രിസൺ വേൾഡ്സോ എന്ന് പറഞ്ഞാൽ എത്ര പ്രിസൺ വേൾഡ്സ് ഉണ്ട്? കായ് ഈ സമയം പറയുന്നു, ഓ അലാർക്ക് നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ, ജമനി കവന്റെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ പ്രിസൺ വേൾഡ്സ്. അവരവരുടെ മാജിക് കൊണ്ട് ഇങ്ങനെ ഒരുപാട് പ്രിസൺ വേൾഡ്സ് ഉണ്ടാക്കും. ആൻഡ് ഇതുപോലെ തന്നെ ഓരോ ഏരിയയിലും ഉണ്ടാകുന്ന അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്നെപ്പോലുള്ള സോഷ്യോപാത്സിനെ അല്ലെങ്കിൽ സൈക്കോപാത്സിനെ അതിനുള്ളിൽ ലോക്കാക്കും. കവന്റെ ഫ്രെയിം വർക്കിൽ ഫിറ്റ് ആകാത്ത വിച്ചസിനെയൊന്നും അവർ ജീവിക്കാൻ അനുവദിക്കില്ല. ആൻഡ് അവരും എല്ലാം തന്നെ ഞങ്ങളുടെ കവനുമായിട്ട് കണക്റ്റഡ് ആണ്. കവന്റെ ലീഡർ എന്നുള്ള നിലയിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ ആ പ്രിസൺ വേൾഡും അതിനുള്ളവരും എല്ലാവരും മരിക്കും. ജോയ് ആണെങ്കിൽ ഇതെല്ലാം ആലോചിച്ച് ടെൻഷനാക്കുന്നു. ജോയുടെ മേൽ അവളുടെ മാജിക് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ കൂടുതൽ പ്രഷർ ആയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കേട്ടെ നമുക്ക് പ്രിസൺ വേൾഡിലെ ബാണിയെ കാണാം. അവിടെയാണെങ്കിൽ സോളാർ എക്ലിപ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാണിയാണെങ്കിൽ ആ കേവിലേക്ക് വരുന്നു, അവളുടെ കയ്യിൽ അസെൻഡന്റ് ഉണ്ട്. ബാണിയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു, അവൾ മാജിക് ചെയ്ത് തിരിച്ച് റിയൽ വേൾഡിലേക്ക് പോകാൻ തുടങ്ങുന്നു. ബാണി അവളുടെ മാജിക് സ്റ്റാർട്ട് ചെയ്തതും അവൾക്ക് ചുറ്റുമുള്ള പ്ലേസ് മാറാൻ തുടങ്ങുന്നു. അവൾക്ക് ചുറ്റും എവിടെ നിന്നോ കുറെ മഞ്ഞ് വന്ന് വീഴുന്നു. നമുക്ക് മനസ്സിലാകുന്നു ബാണിയുടെ ലൊക്കേഷൻ ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അവൾ മറ്റെവിടേക്കോ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ബാണിയാണെങ്കിൽ അവളുടെ മാജിക് നിർത്തിയിട്ട് ആ പ്ലേസിന് വെളിയിലേക്ക് വരുന്നു. ബാണിക്ക് മനസ്സിലാകുന്നു അതിപ്പോഴും മിസ്റ്റിക് ഫോൾസ് തന്നെയാണ്, സെയിം പ്ലേസ് തന്നെയാണ്, ബട്ട് അവിടെ ക്ലൈമറ്റ് മറ്റൊന്നാണ്. അവിടെ ഭയങ്കര തണുപ്പാണ്. ആൻഡ് അവിടെ ചുറ്റും മഞ്ഞ് വീഴുന്നുണ്ട്. ബാണിയാണെങ്കിൽ അവിടെ എല്ലാം നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ബാണി തന്നെ ആലോചിക്കുന്നു ഇത് മറ്റേതോ ഹെൽ ഡയമെൻഷൻ ആണ്. ഞാൻ എന്തിനാണ് ഇവിടേക്ക് വന്നത്? എനിക്ക് റിയൽ വേൾഡിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. ഈ പോയിന്റിൽ അവിടെ മുകളിലേക്ക് നോക്കുന്നു, അവിടെയാണെങ്കിൽ ഒരു നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനടുത്തായിട്ട് ഒരു വീടും ഉണ്ടായിരുന്നു. അവൾ ആ വീട് കണ്ട് അവിടേക്ക് പോകാൻ തുടങ്ങുന്നു. ഈ പോയിന്റിൽ ബാണിയാണെങ്കിൽ നിലത്ത് കുറെ കാൽപ്പാടുകൾ നോട്ടീസ് ചെയ്യുന്നു. കുറേ ഫുട് പ്രിന്റ്സ് ഉണ്ടായിരുന്നു, അത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഫുട് പ്രിന്റ്സ് ആയിരുന്നു. അവൾക്ക് മുമ്പ് ആരോ അതുവഴി നടന്നു പോയതുപോലെ. അവളാണെങ്കിൽ ആ ഫുട് പ്രിന്റ്സിനെ ഫോളോ ചെയ്തുകൊണ്ട് ആ വീടിനുള്ളിലേക്ക് പോകുന്നു. ആ വീടാണെങ്കിൽ പഴയ സ്റ്റൈലിലുള്ളതായിരുന്നു. ബാണിയാണെങ്കിൽ അവളുടെ മാജിക്ക് ഉണ്ട്, അവിടെ ഉള്ള ക്യാൻഡിൽസ് എല്ലാം ലൈറ്റ് ഓൺ ചെയ്യുന്നു. ആൻഡ് അവിടെ എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പോയിന്റിൽ അവിടെ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. ആ കലണ്ടറിലെ ഡേറ്റ് ആണെങ്കിൽ നവംബർ 1, 1903 ആയിരുന്നു. ബാണിക്ക് ഈ പോയിന്റ് മനസ്സിലാകുന്നു അവളിപ്പോൾ ട്രാപ്ഡ് ആയതുപോലെ തന്നെ മറ്റേതൊരു പ്രിസൺ വേൾഡ് ആയിരിക്കണം ഇത്. ആൻഡ് അവിടുത്തെ ഡേറ്റ് നവംബർ 1, 1903 ആണ്. അവളുടെ കൂടെ ഈ സമയത്ത് ആ ക്യാമറ ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളെല്ലാം ക്യാമറയിൽ ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നു. അവളാണെങ്കിൽ മുന്നോട്ട് പോയിട്ട് ആ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്തു നോക്കുന്നു. ഈ സമയം അവൾക്ക് അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം കാണാൻ പറ്റുന്നു. അതിലുള്ള ആൾക്കാരെ അവൾ സൂക്ഷിച്ച് നോക്കുന്നു. ആൻഡ് നമുക്ക് മനസ്സിലാകുന്നു അത് ഡെയ്മനെയും സ്റ്റെഫിനെയും പഴയ ഫോട്ടോസ് ആയിരുന്നു. ഈ പോയിന്റിൽ അവൾക്ക് മനസ്സിലാകുന്നു 1903 ഉണ്ടായിരുന്ന സാൽവട്ടോർ മാൻഷനിലാണ് അവളിപ്പോൾ ഉള്ളത്. അവിടുന്ന് കേട്ടെ റിയൽ വേൾഡിൽ നമുക്ക് ജോയെ കാണാം. ജോയ് ആണെങ്കിൽ അവളുടെ മാജിക് മുഴുവൻ കായലിൽ ട്രാൻസ്ഫർ ആക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു. ജോയ് ആണെങ്കിൽ ഈ സമയം കായുടെ അടുത്ത് വന്ന് അവന്റെ തലയിൽ കൈവച്ച് അവളുടെ മാജിക് മുഴുവൻ കായിലേക്ക് ട്രാൻസ്ഫർ ആക്കുന്നു. കായാണെങ്കിൽ ഈ സമയം ജോയുടെ മാജിക് മുഴുവൻ അബ്സോർബ് ചെയ്ത് വീണ്ടും പവർഫുൾ ആകാൻ വേണ്ടി റെഡിയാകുന്നു. അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവിടുന്ന് കേട്ടെ നമുക്ക് വീണ്ടും പ്രസന്റ് വേൾഡിൽ ബാണിയെ കാണാം. അവൾക്ക് ചുറ്റുമുള്ള പ്ലേസ് വീണ്ടും മാറാൻ തുടങ്ങുന്നു. ആൻഡ് അതുപോലെ തന്നെ ചുറ്റുമുള്ള സാധനങ്ങളെല്ലാം ഷെയ്ക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ബാണിയാണെങ്കിൽ അവിടുന്ന് ഇറങ്ങി അവൾ ആ മാജിക് ചെയ്തുകൊണ്ടിരുന്ന കേവിലേക്ക് തിരികെ വരുന്നു. ഈ പോയിന്റിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് അവൾ ഷിഫ്റ്റായി അവളുടെ പഴയ പ്രസന്റ് വേൾഡിലേക്ക് വരുന്നു. ഡെയ്മനും ബാണിയും കായും ഉണ്ടായിരുന്ന ആ സെയിം പ്രസന്റ് വേൾഡിലേക്ക്. ബാണിയാണെങ്കിൽ ഇത് കണ്ട് അപ്സെറ്റ് ആയിട്ട് വീണ്ടും അവളുടെ മാജിക് യൂസ് ചെയ്ത് റിയൽ വേൾഡിലേക്ക് പോർട്ട് ആകാൻ വേണ്ടി നോക്കും. സോളാർ എക്ലിപ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് ആകാൻ തുടങ്ങാണ്. അവളാണെങ്കിൽ പെട്ടെന്ന് മാജിക് ചെയ്ത് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. നമുക്ക് കാണാം അവൾക്ക് ചുറ്റുമുള്ള പ്ലേസ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾ അവളുടെ ആ പ്രിസൺ വേൾഡിലേക്കും ഇടയ്ക്കിടയ്ക്ക് ആ സ്നോഫോളുള്ള പ്രിസൺ വേൾഡിലേക്ക് മാറി മാറി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ബാണിക്ക് ഈ സമയം തോന്നുന്നു ആ സ്നോഫോളുള്ള പ്രിസൺ വേൾഡിൽ അസന്റന്റ് വർക്ക് ചെയ്യാതിരിക്കുന്നു. അവൾ ഈ സമയം അവളുടെ കൈ മുറിച്ച് വീണ്ടും അവളുടെ ബ്ലഡ് ആ അസന്റനിലേക്ക് വീഴിച്ചിട്ട് മാജിക് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യുന്നു. അവൾ മാജിക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്നോഫോളുള്ള പ്രിസൺ വേൾഡിൽ നിന്ന് ഇരുട്ടി നിന്ന് ഒരു ലേഡി അവളുടെ അടുത്തേക്ക് വരുന്നു. ആൻഡ് അവളാണെങ്കിൽ ബാണിയെ കണ്ടിട്ട് ചോദിക്കുന്നു നിങ്ങൾ ആരാണ്. ബാണിയും ആ ലേഡിയോട് തിരികെ ചോദിക്കുന്നു നിങ്ങൾ ആരാണ്. ബട്ട് അവരെ രണ്ടുപേരും അതിന് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ബാണിയാണെങ്കിൽ റിയൽ വേൾഡിലേക്ക് പോർട്ടഡ് ആയി കഴിഞ്ഞിരുന്നു.
ഇതേസമയം റിയൽ വേൾഡിലാണെങ്കിൽ ജോ അവളുടെ മുഴുവൻ പവറും കായ്ക്ക് കൊടുത്തു കഴിഞ്ഞിരുന്നു. കായാണെങ്കിൽ ഈ പോയിന്റിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. കായാണെങ്കിൽ ജോയെ ഹഗ് ചെയ്തിട്ട് ജോയുടെ ചെവിയിൽ എന്തോ പറയുന്നു. ആൻഡ് അതിനുശേഷം ജോയോട് കൺഗ്രാചുലേഷൻസ് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. കായ് അവിടുന്ന് പോയതിനു ശേഷം അലറയ്ക്കാണെങ്കിൽ ജോയോട് അവൻ എന്താ പറഞ്ഞു, അവൻ എന്തിനാണ് ജോയെ കൺഗ്രാചുലേറ്റ് ചെയ്തതെന്നും ചോദിക്കുന്നു. ജോയ് ഈ സമയം പറയുന്നു, കായ് എന്നോട് പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നന്റ് ആണെന്നാണ്. അലാറയ്ക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ഹാപ്പി ആകുന്നു. ജോയ് ആണെങ്കിൽ ഈ പോയിന്റിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ജോയ് ഈ സമയം അലാറയ്ക്കിനോട് പറയുന്നു, കായ് പറഞ്ഞത് ശരിയായെങ്കിൽ എനിക്ക് എങ്ങനെ ഇതെല്ലാം കൂടെ ഇത്ര പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അലാറയ്ക്കാണെങ്കിൽ ഈ സമയം ഭയങ്കര ഹാപ്പിയായിരുന്നു. അലാർക്ക് ജോയോട് പറയുന്നു, നീ ഒന്ന് പേടിക്കുന്ന വെഡിങ് നടത്താം. ബട്ട് ജോയ് ആണെങ്കിൽ ഈ പോയിന്റിൽ ഇതിനൊന്ന് റെഡി ആയിരുന്നു. ജോ പറയുന്നു, ഞാൻ ഇപ്പോഴാണ് എന്റെ മാജിക് അബ്സോർബ് ചെയ്തത്. കുറച്ച് സമയത്തിന് ശേഷം എനിക്ക് തിരികെ കൊടുക്കേണ്ടി വന്നു. മാജിക് ഇല്ലാതെ നോർമൽ ലൈഫിൽ ഞാൻ എങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നു എനിക്കറിയില്ല. പറയുന്ന പോലെ എനിക്കെല്ലാം ഈസി അല്ല അലാറക്ക്, എനിക്ക് കുറച്ച് ടൈം വേണം. അലാറക്കാണെങ്കിൽ ഈ സമയം ജോയോട് പറയുന്നു, ആക്ച്വലി ജോ ഞാനിതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ബിക്കോസ് ഷെരിഫ് മരിച്ചു തറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ലൈഫ് എന്തുമാത്രം ഷോർട്ട് ആണെന്ന്. സോ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഓരോ മൊമെന്റും നമ്മൾ ജീവിച്ചു തുടങ്ങണം. അലാറക്ക് ഇതും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു റിംഗ് എടുക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നു. അത് അലാറക്ക് നേരത്തെ തന്നെ ജോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന റിംഗായിരുന്നു. ജോ ആണെങ്കിൽ ഇതെല്ലാം കണ്ട് വണ്ടേഡ് ആയിരുന്നു. ജോയ് ആണെങ്കിൽ ആ സമയം ഒന്നും പറയുന്നില്ല. അലാറയ്ക്കാണെങ്കിൽ ജോയെ ഫോർമലി പ്രപ്പോസ് ചെയ്യുന്നു. അറ്റ് ലാസ്റ്റ് ജോയ്ക്ക് സമ്മതിക്കേണ്ടി വരുന്നു. അവിടുന്ന് കട്ടായി നമുക്ക് എലീനയ്ക്ക് വോയിസ് മെസ്സേജ് ചെയ്യുന്ന ഡേമനെ നമുക്ക് കാണാം. എലീനയാണെങ്കിൽ കോൾ എടുക്കുന്നില്ല, അതുകൊണ്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞൊരു വോയിസ് മെസ്സേജ് ഡേമൻ സെൻഡ് ചെയ്യുന്നു. ഡേമൻ ആണെങ്കിൽ ഈ സമയം സാൽവട്ടോർ മാൻഷന്റെ കിച്ചന്റെ ആ ഒരു പ്ലേസിലേക്ക് വരും. ഡേമൻ കാണുന്നു, അവിടെ സ്റ്റൗ ആരോ പാൻകേക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടതും ഡേമൻ ആണെങ്കിൽ ചുറ്റും നോക്കുന്നു. അവന് മനസ്സിലാകുന്നു ബാണി തിരിച്ചു വന്നിട്ടുണ്ട്. ഈ പോയിന്റിൽ അവിടെ നിൽക്കുന്ന ബാണിയെ നമുക്ക് കാണാം. ബാണിയെ കണ്ടുകൊണ്ട് ഡേമൻ ചോദിക്കുന്നു, ബാണി അവസാനം നീ വന്നല്ലേ? ബാണിയാണെങ്കിൽ ജമ്പ് ചെയ്ത് ഡേമനെ പോയി ഹഗ് ചെയ്യുന്നു. ഡേമൻ പറയുന്നു, എന്തായാലും നീ ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാതെ അവസാനം ഇവിടേക്ക് എത്തിച്ചേർന്നു. ഡേമനും ബാണിയും ഈ സമയത്ത് ഭയങ്കര ഹാപ്പിയായിരുന്നു. അവിടുന്ന് കേട്ടെ നമുക്ക് സ്റ്റെഫിനെ കാണാം. സ്റ്റെഫിനാണെങ്കിൽ കരോളിനെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അവനാണെങ്കിൽ കുറേ പ്രാവശ്യം അവിടെ കരോളിന്റെ പേര് വിളിക്കുന്നു, ബട്ട് ആരും അവിടേക്ക് വരുന്നില്ല. സ്റ്റെഫിൻ ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് കയറി ചെന്ന് നോക്കുന്നു. ഈ സമയം നിലത്ത് എലീനെ കിടപ്പുണ്ട്. സ്റ്റെഫിനാണെങ്കിൽ ഈ സമയം എലീനെ എടുത്തുകൊണ്ട് സാൽവട്ടോ മാൻഷനിലേക്ക് പോകുന്നു. അവൻ ആലോചിക്കുന്നു, കരോളിന് എവിടേക്കാണ് പോയത്. ഇതേ സമയം സാൽവട്ടോ മാൻഷനിലാണെങ്കിൽ ഇപ്പം ഡേമനും ബാണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാണിയാണെങ്കിൽ ഡേമനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ തിരിച്ച് ഇവിടേക്ക് വരുമ്പോഴത്തേക്കും അവൾ കുറെ പ്രിസൺ വേൾസ് ക്രോസ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം കൂടെ പറയുന്നു. അതിന് ആ സമയം 1903 സാൽവട്ടോ മാൻഷൻ അവൾ കണ്ടിരുന്നു. അവിടെ വെച്ച് അവൾ ഒരു ലേഡിയെ കണ്ടെന്നും പറയുന്നു. ബട്ട് ഡേമൻ ആണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ റെഡിയാകുന്നില്ല. ബാണി ഈ സമയം പ്രൂഫായിട്ട് അവളുടെ ബാഗിലുണ്ടായിരുന്ന വീഡിയോ ഫുട്ടേജ് എടുത്ത് ഡേമനെ കാണിക്കുന്നു. ബാണി മാജിക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ആ വീഡിയോ ഓണായിരുന്നു. വീഡിയോ അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം കുറെ വോൾസിനിടയിൽ വെച്ച് ആ ലേഡിയുടെ ഫേസ് അവൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനകത്തെടുത്ത് ഡേമനെ കാണിക്കുന്നു. ആ ലേഡിയുടെ ഫേസ് കണ്ടതും ഡേമൻ അവിടെ നിന്ന് പറയുന്നു, ബാണി ഇതാരാണെന്ന് എനിക്കറിയാവോ? ബാണി ചോദിക്കുന്നു, ഓ നിങ്ങൾക്ക് ഇവരെ നേരത്തെ അറിയാവോ? ഡേമൻ പറയുന്നു, അതെ എനിക്കറിയാം, ഇതെന്റെ മദറാണ്. ആൻഡ് ഇവിടെ കൊണ്ട് ഈ എപ്പിസോഡ് ഉണ്ടാക്കുന്നു. സോ ഗൈസ് സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ്. ഈ എപ്പിസോഡിൽ കുറെ കാര്യം നടന്നിട്ടുണ്ട്. ഒന്ന്, ഷെരിഫ് മരിച്ചു കഴിഞ്ഞു. ആൻഡ് ദ ബെസ്റ്റ് തിങ്ക്, ബാണി തിരികെ വന്നു. അതുപോലെ കരോളിനാണെങ്കിൽ അവളുടെ ഹ്യൂമാനിറ്റി ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് നോക്കാം ഹ്യൂമാനിറ്റി ഇല്ലാത്ത കരോളൈൻ ആരെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന്. ഹ്യൂമാനിറ്റി ലെസ് ആയിട്ടുള്ള ലൈഫ് അവൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അതുപോലെ തന്നെ ഡേമന്റെ മദർ എങ്ങനെയാണ് ആ പ്രശ്നം വെള്ളി ലോക്കായിരുന്നു. ബിക്കോസ് ഡേമനും സ്റ്റെഫിനും പറയുന്ന അനുസരിച്ച് ഏതൊരു എപ്പിഡമിക് വെച്ചിട്ട് അവരുടെ മദർ മരിച്ചു പോയതായിരുന്നു. ഇപ്പോഴും അവർ ജീവനോടെ ഏതെങ്കിലും പ്രശ്നം വെള്ളി ലോക്ക്ഡാണോ, അതോ അവരുടെ മദറിനെ പോലെ തന്നെ ഇരിക്കുന്ന മറ്റാരെങ്കിലും ആണോ? അത് കുറേ സീക്രട്സുമായി അടുത്ത എപ്പിസോഡ്സ് പെട്ടെന്ന് വരും. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ. ഐ ആം കാസ്കേഡ്. വിൽ ബി ബാക്ക് വിത്ത് അനദർ എപ്പിസോഡ്. ടിൽ ദെൻ, വാച്ച് ഔട്ട് ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.